ചൈനയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് കുരിശുകൾ നീക്കം ചെയ്യാനും യേശുക്രിസ്തുവിൻ്റെയോ കന്യകാമറിയത്തിൻ്റെയോ ചിത്രങ്ങൾ മാറ്റി പ്രസിഡന്റ് ഷി ജിൻ പിംഗിൻ്റെ ചിത്രങ്ങൾ സ്ഥാപിക്കാനും ചൈനീസ് സർക്കാർ ഉത്തരവിട്ടതായി അമേരിക്കൻ സംഘടനയുടെ റിപ്പോർട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കത്തോലിക്ക പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള അധിനിവേശമാണ് നടത്തുന്നതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് വിടത്തിൻ്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ദേവാലയത്തിൻ്റെ പ്രവേശന കവാടങ്ങളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളുടെ പ്രദർശനം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിന് സെൻസർഷിപ്പ് സി സി പി പ്രത്യയശാസ്ത്രം പ്രസംഗിക്കാൻ വൈദികർക്കുള്ള നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് വിശ്വാസം പ്രവർത്തനങ്ങൾ ആവിഷ്കാരം വസ്ത്രധാരണം നേതൃത്വം ഭാഷ ആരാധനാലയങ്ങൾ എന്നിവയും അതിലേറെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രവുമായി പൊരുത്തപ്പെടുത്താൻ നിർബന്ധിതരാകുന്നതിലൂടെ വിശ്വാസ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം ഉറപ്പിക്കുവാനാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമമെന്നും ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിൻ്റെ റിപ്പോർട്ടിൽ സൂചനകളുണ്ട് ക്രൈസ്തവ വിശ്വാസം അതിവേഗം വ്യാപിക്കുന്ന രാജ്യമാണ് ചൈന ഈ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് നിരീശ്വര അജണ്ടയുടെ ഭാഗമായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കുരിശു തകർക്കുവാൻ ആരംഭിച്ചത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ തോതിലുള്ള കുരിശ് തകർക്കലിനാണ് ഹെനാൻ പ്രവിശ്യയിലെ ക്രൈസ്തവർ സാക്ഷ്യം വഹിച്ചത് പ്രവിശ്യയിലെ ദേവാലയങ്ങളിലെ ബൈബിളുകൾ കത്തിച്ചതിൻ്റെയും വിശുദ്ധ രൂപങ്ങൾ നീക്കം ചെയ്തതിൻ്റെയും ചിത്രങ്ങൾ സഹിതം സ്ഥിരീകരിക്കപ്പെട്ട വിവിധ വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്